Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude sevanathinte 70 varshangal. Ora Home Center. Ora oru veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Pass Palace, MM Road, Pilatara. Annum, Innum, Innum. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Emmanuel Silks, Riyadh Mall, Payyanur. AK Designs, we design new dreams. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു വനിതാ ദിനം കൂടി. ദിനത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ. വനിതാ ദിനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ചാർജ് വനിതാ ഉദ്യോഗസ്ഥർക്ക്. പെട്രോളിനും ഡീസലിനും പൊന്നുവിലയായതോടെ എണ്ണമോഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് മോഷ്ടാക്കൾ. കണ്ടോത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം വ്യാപകമായി എണ്ണമോഷണം. യാത്രക്കാരുടെ നടുവടിച്ച് പാലക്കുന്ന് നെടുമ്പ റോഡ്. അധികൃതരുടെ അനാസ്ഥ കാരണം കഷ്ടപ്പെടുന്നത് ഈ വഴിയുള്ള യാത്രക്കാർ. വെയിൽ കനത്തതോടെ പഴങ്ങൾക്ക് പൊള്ളുന്ന വില. പഴവർഗ്ഗങ്ങളുടെ വിൽപ്പന ഉയരുന്നതോടൊപ്പം വിലയും കുതിച്ചുയരുന്നു. പയ്യന്നൂർ നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന അഗതിയായ വൃദ്ധമാതാവിനി ഭക്ഷണം വാങ്ങി നൽകി ബ്ലഡ് ഡോണേഴ്സ് ഏഞ്ചൽ വിംഗ് പ്രവർത്തകർ. വനിതാ ദിനത്തിൽ വേറിട്ട കാഴ്ചയായി നെറ്റ്വർക്ക് ന്യൂസിൽ ലഭിച്ച അവിചാരിത ദൃശ്യങ്ങൾ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ചാർജ് വനിതാ ഉദ്യോഗസ്ഥർക്ക്. പരിയാരം പോലീസ് സ്റ്റേഷനിലും ചാർജ് നിർവഹിച്ചത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളുടെ പൂർണ്ണ ചുമതല വനിതാ ഓഫീസർമാർക്ക്. അതിന്റെ ഭാഗമായി പരിയാരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ചുമതലകളും വനിതാ ഓഫീസർമാരാണ് നിർവഹിച്ചത്. ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും വനിതകളാണ്. ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു ദിവസം പൂർണ്ണമായി പോലീസ് സ്റ്റേഷനുകൾ വനിതകളുടെ നിയന്ത്രണത്തിലാകുന്നത്. പരിയാരം സ്റ്റേഷനിൽ കെ അജിത, പി പി സുകന്യ, കെ വി കല, കെ വി വർഷ എന്നിവർ വിവിധ ചാർജുകൾ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പെട്രോളിനും ഡീസലിനും പൊന്നുവിലയായതോടെ എണ്ണമോഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് മോഷ്ടാക്കൾ. കണ്ടോത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായി എണ്ണമോഷണം പോയത്. ദേശീയപാതയിൽ കണ്ടോത്തും പരിസരങ്ങളിലും നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നാണ് എണ്ണ മോഷ്ടിക്കപ്പെടുന്നത്. മുൻകാലങ്ങളിൽ വാഹനങ്ങളുടെ ടയറും ബാറ്ററികളുമാണ് മോഷണം പോയതെങ്കിൽ ഇപ്പോൾ വാഹനങ്ങളിലെ എണ്ണ ഊറ്റിയെടുക്കലാണ് മോഷ്ടാക്കളുടെ പുതിയ ട്രെൻഡ്. കണ്ടോത്ത് ബോഡി വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും എണ്ണ ടാങ്കിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഒപ്പം ഇവിടെ നിർത്തിയിട്ട ടിപ്പർ ലോറിയിൽ നിന്നും എണ്ണ മോഷണം നടന്നു. ശനിയാഴ്ച രാത്രി നിർത്തിയിട്ട് വെച്ച വണ്ടിയാണ്, രണ്ട് വണ്ടി, ഒന്ന് ടിപ്പർ വണ്ടി, ഒന്ന് ദോസ്ത് വണ്ടി. രണ്ട് വണ്ടിയിൽ നിന്നും ഡീസൽ പോയിരിക്കുന്നു, 50 ലിറ്ററോളം ഡീസൽ പോയിട്ടുണ്ട്. അത് ഇതിന് മുമ്പും പോയിട്ടുണ്ട് ഡീസൽ, ഇതേമാതിരി ബാറ്ററിയും പോയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇന്നലെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. ഇങ്ങനെ ഡീസലും എല്ലാം പോകുന്നുണ്ട്, അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തിരുന്നു അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള മറ്റു വാഹനങ്ങളിൽ നിന്നും എണ്ണയൂറ്റൽ നടന്നു. 50 ലിറ്ററോളം എണ്ണയാണ് ഈ വാഹനങ്ങളിൽ നിന്നായി മോഷ്ടിക്കപ്പെട്ടത്. ശനിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. ഞായറാഴ്ച രാവിലെ വാഹനത്തിന്റെ എണ്ണ ടാങ്കിന്റെ മൂടി തുറന്നു കിടക്കുന്നത് കണ്ടപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ തൃക്കരിപ്പൂർ നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താനമ്പി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അതിൽ 386,761 കഴിഞ്ഞാൽ 409,000 പബ്ലിക് സർവീസ് കമ്മീഷനുള്ള നിയമനം നേടിയവരല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുള്ള നിയമനം നേടിയവരല്ല, അവർ 409,000 അനധികൃതമായി നിയമനം നേടി.
അഭിഹിതമായി നിയമനം നേടി സ്വജനപക്ഷക്കാരോട് നിയമനം കേറി ബന്ധുത്വത്തിന്റെ പേരിൽ നിയമനം നേടി. അപ്പോ 409,000 പേർ അഭിഹിതമായി അനധികൃതമായി PSC നോക്കുകുത്തിയാക്കി. നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ചെയർമാൻ കെ ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കൺവീനർ MDP കരീം സ്വാഗതം ആശംസിച്ചു. UDF നേതാക്കളും 100 പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു. KM ഷംസുദ്ദീൻ ഹാജി ചെയർമാനും അഡ്വക്കേറ്റ് MDP കരീം വർക്കിംഗ് ചെയർമാനും കെ ശ്രീധരൻ മാസ്റ്റർ ജനറൽ കൺവീനറും ടോമി പ്ലാച്ചേരി ട്രഷററുമായ വിപുലമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. KP കുഞ്ഞിക്കണ്ണൻ, എ ഗോവിന്ദൻ നായർ, ബാലകൃഷ്ണൻ പെരിയ, കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, PK ഫൈസൽ, AGC ബഷീർ, MB മുരളി, ശാന്തമ്മ ഫിലിപ്പ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. യാത്രക്കാരുടെ നടുവടിച്ച് പാലക്കുന്ന് നെടുമ്പാ റോഡ്. അധികൃതരുടെ അനാസ്ഥ കാരണം കഷ്ടപ്പെടുന്നത് ഈ വഴിയുള്ള യാത്രക്കാരാണ്. പാലക്കുന്ന് നെടുമ്പ റോഡിന്റെ നിലവിലെ ശോചനീയാവസ്ഥ കണ്ടാൽ ആർക്കും രോഷം തോന്നും. അത്രയ്ക്ക് കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ റോഡ്. പ്രധാന റോഡുകളിലൊന്നാണ് ഇത്. ദിനംപ്രതി ഈ വഴി സഞ്ചരിക്കുന്നവർ ഏറെയാണ്. വെള്ളച്ചാൽ മുതൽ ഓലാട്ട് വരെയാണ് ടാറിങ്ങിനെ കുറിച്ച് ചിന്ത പോലും ഇല്ലാതിരിക്കുന്നത്. വെള്ളച്ചാലിൽ നിന്ന് ചെമ്പ്രകാനം റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുന്നതിനാൽ അത്രയും ഭാഗം രക്ഷപ്പെട്ടു. ഒരു തെരഞ്ഞെടുപ്പ് അരികിൽ വന്നിരിക്കെ പോലും ഈ റോഡ് റീടാർ ചെയ്യുന്നതിൽ ആർക്കും താല്പര്യമില്ലാത്തത് അത്ഭുതപ്പെടുത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. DYFI ചെറുതാഴം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം MVJ ഉദ്ഘാടനം ചെയ്തു. പിലാത്ര പാട്ട്യം മന്ദിരത്തിൽ നടന്ന യുവജന സംഗമം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം MVJ ഉദ്ഘാടനം ചെയ്തു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മാസങ്ങൾക്ക് മുന്നേ കേരളത്തിന്റെ തെരുവുകളിൽ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടതായി വന്നിട്ടുള്ളത് കേരളത്തിലെ DYFI. ആ സമരത്തിന്റെ ഭാഗമായി അനുഗ്രഹ സഹാപ്രതിയാണ് ഞങ്ങൾ ഓരോരുത്തർ. കേരളത്തിന്റെ ഓരോ മേഖലയിലും തകർത്ത 5 2011 മുതൽ 14 വരെയുള്ള UDFന്റെ ഭരണം എന്ന് നാം കണ്ടിട്ടുണ്ട്. യുവാക്കളെ ഉദ്ദേശിച്ച, വിദ്യാർത്ഥികളെ വഞ്ചിച്ച, ഈ നാട്ടിലെ കർഷകരെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും വഞ്ചിച്ച ഒരു ഭരണമായിരുന്നു 2011 മുതൽ 2016 വരെ UDFന്റെ കാര്യാലയം കേരളത്തിലാണ്. പരിപാടിയിൽ എം ഷൈജു അധ്യക്ഷത വഹിച്ചു. PV രഞ്ജിത്ത്, P രജിലേഷ്, എം സജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ബ്ലഡ് ഡോണേഴ്സ് കേരള ഏഞ്ചൽ വിംഗ് പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി രക്തദാന സന്ദേശ റാലിയും രക്തദാന ക്യാമ്പും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്നും ആരംഭിച്ച വനിതാദിന രക്തസന്ദേശ റാലി ദേശീയ പാരാലിമ്പിക്സ് താരം PV ലതിക ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരം ചുറ്റിയ റാലി പയ്യന്നൂർ സഹകരണ ആശുപത്രി പരിസരത്ത് സമാപിച്ചു. തുടർന്ന് പയ്യന്നൂർ സഹകരണ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം ചെയ്യുന്നതിനായി വനിതകളുടെ രക്തദാന ക്യാമ്പ് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ രക്തം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. സ്ത്രീകൾ രക്തം നൽകിയാൽ പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും സ്ത്രീകൾക്കുണ്ടാകും എന്നുള്ളത് ഒരു തെറ്റായ പ്രചരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ പലപ്പോഴും പെൺകുട്ടികളെ രക്തം ദാനം ചെയ്യുന്നതും വിലക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ചടങ്ങിൽ വെച്ച് മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ശ്രേഷ്ഠ വനിതാ പുരസ്കാരം P രാജാമണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ സമ്മാനിച്ചു. ആശാ PV ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സഹകരണാശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി KV സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശ്രേയ അഞ്ജന തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ നഗരത്തിൽ അലഞ്ഞു തിരിയുന്ന അഗതിയായ വൃദ്ധമാതാവിന് ഭക്ഷണം വാങ്ങി നൽകി ബ്ലഡ് ഡോണേഴ്സ് ഏഞ്ചൽ വിംഗ് പ്രവർത്തകർ. വനിതാ ദിനത്തിൽ രക്തദാന സന്ദേശ റാലി ചിത്രീകരിക്കാൻ പോയ ഞങ്ങളുടെ ക്യാമറമാൻ പവിത്രൻ കണ്ടോത്ത് പകർത്തിയ അവിചാരിത ദൃശ്യങ്ങൾ വനിതാ ദിനത്തിലെ വേറിട്ട കാഴ്ചയായി. സ്വന്തമായി മേൽവിലാസമില്ലാത്തവരായും ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരുമായി നിരാലംബരായ വൃദ്ധമാതാക്കൾ കുറെ പേരുണ്ട് പയ്യന്നൂർ നഗരത്തിൽ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളോടെയും അവശതയോടെയും ഭക്ഷണമില്ലാതെയും നഗരത്തിൽ അലഞ്ഞു തിരിയുന്നവരാണിവർ. മാനസിക നില തകർന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. March 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ബ്ലഡ് ഡോണേഴ്സ് കേരള ഏഞ്ചൽ വിംഗ് പയ്യന്നൂരിൽ നടത്തിയ റാലിക്കിടെയാണ് വിശന്നു വലഞ്ഞ് അലഞ്ഞു തിരിയുന്ന വൃദ്ധമാതാവിന്റെ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്.
ഉടൻ തന്നെ ഏഞ്ചൽ വിംഗ് പ്രവർത്തക പി വി ആശ മുൻകൈയെടുത്ത് ആവശ്യമായ വൃദ്ധയ്ക്ക് തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും ആഹാര സാധനങ്ങൾ വാങ്ങി നൽകിയത് വനിതാ ദിനത്തിലെ വേറിട്ട കാഴ്ചയായി. ഏഞ്ചൽ വിംഗ് എന്ന പേര് അന്വർത്ഥമാക്കും വിധം നടത്തിയ ഈ പ്രവൃത്തി കണ്ടുനിന്നവരുടെയും മനം നിറക്കുന്നതായി. തന്നെ സഹായിച്ചവരെ നന്ദിപൂർവ്വം നമസ്കരിച്ചാണ് ആ വൃദ്ധമാതാവ് നടന്നു നീങ്ങിയത്. ജീവിതത്തിൽ ഏറ്റവും സങ്കീർണവും ദുഃഖകരവുമായ അവസ്ഥയാണ് വിശപ്പും അനാഥത്വവും. മറ്റേത് പ്രശ്നങ്ങളും ബാഹ്യമായ പരിഹാരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെങ്കിലും അനാഥത്വത്തിനും പട്ടിണിക്കും പരിഹാരം ഉറ്റവരും ഭക്ഷണവും മാത്രമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വെയിൽ കനത്തതോടെ പഴങ്ങൾക്ക് പൊള്ളുന്ന വില. പഴവർഗ്ഗങ്ങളുടെ വിൽപ്പന ഉയരുന്നതോടൊപ്പം വിലയും കുതിച്ചുയരുകയാണ്. പൊതുവെ വേനൽക്കാലത്ത് പഴവർഗ്ഗങ്ങൾക്ക് വില ഉയരാറുണ്ട്. പക്ഷേ ഇത്തവണ വിലയൽപ്പം കടന്നു തന്നെ പോയിരിക്കുന്നു. പ്രധാനമായും നമ്മുടെ നാട്ടിൽ പഴവർഗ്ഗങ്ങൾ എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഭൂരിപക്ഷം പഴങ്ങളും എത്തുന്നത് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇത്തവണത്തെ വിലവർദ്ധന ഇന്ധനവില വർദ്ധനവിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതുവഴി ലോറി നിരക്കും വർദ്ധിക്കും. പഴങ്ങളുടെ മാത്രമല്ല പച്ചക്കറികളുടെയും വില ഉയരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സണി ആദരം. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ചെയർപേഴ്സൺ കെ വി ലളിതയെ പൊന്നാടയണിയിച്ചു. ആദരിക്കൽ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ടി വിശ്വനാഥൻ, ചേംബർ വനിതാ വിംഗ് സെക്രട്ടറി കെ വി നന്ദിനി, ചേംബർ ഭാരവാഹികളായ എം ബി തിലകൻ, വി നന്ദകുമാർ, പി രാജീവൻ, എം ബി മനോജ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത ആദരവിന് നന്ദി പ്രകാശിപ്പിച്ചു. തലചായ്ക്കാൻ വാസയോഗ്യമായ വീടില്ലാതെ വാടക ക്വാർട്ടേഴ്സിൽ കഴിയുന്ന കുടുംബത്തിന് ഭവനമൊരുക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പടന്ന ഡിവിഷൻ കമ്മിറ്റി തുടക്കമിട്ടു. പടന്ന പഞ്ചായത്ത് 12 വാർഡിലെ എ യമുനയുടെ കുടുംബത്തിനാണ് ഐ എൻ ടി യു സി നേതൃത്വത്തിൽ വീടൊരുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചിലരുടെയൊക്കെ മനസ്സിൽ നല്ല ഗുണത്തിൻ്റെ നന്മയുടെ കുറച്ച് ഗുണങ്ങളൊക്കെ ചെറിയ തോതിൽ വിതറിയിട്ടുണ്ട്. അതിവിടങ്ങളിലൊക്കെ ബാക്കി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ ഇവിടെ ഈ മനുഷ്യത്വപൂർണമായ ഈ സമീപനത്തെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആരോടും പങ്കിടാതെ ഒറ്റക്ക് താൻ വിശ്വസിക്കുന്ന പ്രമാണത്തിലൂടെ നടന്നു പോകുന്ന ആ സഹോദരിയെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ച നിങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. കിടപ്പുമുറി, ഹോൾ, അടുക്കള, വരാന്ത, ശുചിമുറി എന്നിവ ഉൾപ്പെടെയുള്ള വീടിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടു. മുൻ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ പി കുഞ്ഞിക്കണ്ണൻ വീടിന് ശീലപ്പാകി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും നിർമ്മാണ കമ്മിറ്റി ചെയർമാനുമായ കെ എൻ വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. ഭവന നിർമ്മാണത്തിനുള്ള ആദ്യ ഫണ്ട് 12 വാർഡ് യു ഡി എഫ് ചെയർമാൻ എൻ സി റംസാൻ ഹാജിയിൽ നിന്നും കെ പി കുഞ്ഞിക്കണ്ണൻ ഏറ്റുവാങ്ങി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് വി വി സുധാകരൻ, കെ വി ഗംഗാധരൻ, കെ പി പ്രകാശൻ, സി വിദ്യാധരൻ, മാമുനി രവി, പി വി ബാലകൃഷ്ണൻ, കൃഷ്ണൻ പത്താനത്ത്, എ ജി കമറുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പയ്യന്നൂർ മാർഷൽ ആർട്സ്, യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം സമുചിതമായി ആചരിച്ചു. സാമൂഹിക പ്രവർത്തകയായ ഭാനുമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല, യാത്രാവേളയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല, ഒരു സ്ഥലത്തും സ്ത്രീ സുരക്ഷിതരല്ലാത്ത ഒരവസ്ഥ. പയ്യന്നൂർ മാർഷൽ ആർട്സ്, യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ മാർഷൽ ആർട്സ് അക്കാദമി ജോയിന്റ് സെക്രട്ടറി സീമാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രമ്യ ബാലൻ, പി എ സന്തോഷ്, വി നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനുശേഷം പയ്യന്നൂർ മൂരിക്കോവൽ റാങ്ക് ഡീപ് മാസ്റ്റേഴ്സ് തൈക്കണ്ടോ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കായുള്ള സ്വയം രക്ഷാ പരിശീലനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്തർദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി കണ്ണപുരം റോട്ടറി ക്ലബ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ശൈലജ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ
എല്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് ശുചീകരിച്ച് നല്ല ഒരു ഒഴുക്ക് ആ നീർച്ചാലുകൾക്കും തോടുകൾക്കും നൽകിക്കൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകൾ നടത്തി വരുന്നുണ്ട്. കണ്ണപുരം റോട്ടറി, മലബാർ ക്യാൻസർ സൊസൈറ്റി, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വച്ച് ആശാവർക്കർമാരെ ആദരിച്ചു. ഡോക്ടർ ഹർഷ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. റോട്ടറി പ്രസിഡന്റ് നികേഷ് കാക്കാമണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുമേഷ് സി കെ, വിനീത സുരേന്ദ്രൻ, നിർമ്മല അശോകൻ, ശ്രീകല രാജീവൻ, എ സി രാജൻ, സി എ അബ്ദുൾ സലാം, വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ നഗരസഭ വനിതാ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത വനിതാ ദിന സന്ദേശം നൽകി സംസാരിച്ചു. സ്ത്രീകൾ സമൂഹത്തിന്റെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതോടൊപ്പം സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തും വളർന്നുവരുന്നതായി കാണാൻ സാധിക്കുന്നത് ഏറെ അഭിമാനകരമായ നേട്ടമാണെന്നും നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും ചെറുത്തുനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും നാളുകളുടെ ചരിത്രപരമായ ഓർമ്മ ദിനം കൂടിയായിട്ടാണ് ഈ ദിവസത്തെ കാണുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സെക്രട്ടറി കെ ആർ അജി, കൌൺസിലർ അത്തായി പത്മിനി, നഗരസഭാ വനിതാ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂർ തായ്നേരി സംഘം കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വെങ്കലശില്പിക്ക് ആദരം. ആൽവിളക്ക് നിർമ്മിച്ച ശ്രദ്ധേയനായ മോഹനനെയാണ് ആദരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ ഉപഹാര സമർപ്പണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജേഷ് എം ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ബിയോജ് ടി വി, സനോജ്, ഗണേശൻ, ഉമേശൻ, രമേശൻ എം കെ, ബാലകൃഷ്ണൻ എം കെ, ക്ലബ്ബ് സെക്രട്ടറി നിവിൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു വനിതാ ദിനം കൂടി. ദിനത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ. വനിതാ ദിനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ചാർജ് വനിതാ ഉദ്യോഗസ്ഥർക്ക്. പെട്രോളിനും ഡീസലിനും പൊന്നുവിലയായതോടെ എണ്ണമോഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് മോഷ്ടാക്കൾ. കണ്ടോത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം വ്യാപകമായി എണ്ണമോഷണം. യാത്രക്കാരുടെ നടുവടിച്ച് പാലക്കുന്ന് നെടുമ്പാ റോഡ്. അധികൃതരുടെ അനാസ്ഥ കാരണം കഷ്ടപ്പെടുന്നത് ഈ വഴിയുള്ള യാത്രക്കാർ. വെയിൽ കനത്തതോടെ പഴങ്ങൾക്ക് പൊള്ളുന്ന വില. പഴവർഗ്ഗങ്ങളുടെ വിൽപ്പന ഉയരുന്നതോടൊപ്പം വിലയും കുതിച്ചുയരുന്നു. പയ്യന്നൂർ നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന അഗതിയായ വൃദ്ധാ മാതാവിനി ഭക്ഷണം വാങ്ങി നൽകി ബ്ലഡ് ഡോണേഴ്സ് ഏഞ്ചൽ വിംഗ് പ്രവർത്തകർ. വനിതാ ദിനത്തിൽ വേറിട്ട കാഴ്ചയായി നെറ്റ്വർക്ക് ന്യൂസ് ലഭിച്ച അവിചാരിത ദൃശ്യങ്ങൾ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.